ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോം ആൻഡ് മിയാസ് ചാനൽ. ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് എന്താ വീഡിയോ എന്ന് നോക്കിയാലോ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സമ്മറാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മഴയാണ്, പക്ഷേ ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കോലൈസാണ്, അല്ലെങ്കിൽ പോപ്സിക്കിൾസ്. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ മായമൊന്നും ചേർക്കാണ്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചില പിള്ളേർക്കൊന്നും ഫ്രൂട്ട്സ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്കൊക്കെ ഐസ്ക്രീം കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കോലൈസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ പോപ്സിക്കിൾസ് അല്ലെങ്കിൽ നമ്മൾ കോലൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു മൂന്ന് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലൂബെറി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലേവേർഡ് യോഗേർട്ട്, സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ടാണ് വേറൊരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് ഹണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് ഈ ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവേർഡ് യോഗർട്ട് ഓപ്ഷനാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ സാധാരണ യോഗർട്ട്, ഇപ്പോൾ യോഗർട്ട് ഇല്ലെങ്കിൽ തൈരാണെങ്കിൽ ആഡ് ചെയ്യുക. അധികം പുളിക്കാത്ത തൈര് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് തേനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തേനില്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സിന് ജ്യൂസിന് അടിക്കുന്ന പോലെ ഫുള്ളായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ചെറുതായി കടിക്കാൻ കിട്ടുന്ന പോലെ വേണം നമുക്കിതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കോലൈസിനുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇത് ഒരു ഐസ് മോൾഡിലേക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷേപ്പ് തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ കോലൈസിൻ്റെ ഷേപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കണം. ഫ്രീസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളൊരു മൂന്നാല് മണിക്കൂർ ഫ്രീസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്കത് കറക്റ്റ് നമ്മുടെ കോലൈസിൻ്റെ ഇതിൽ കിട്ടും. ഇല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ എടുത്താലും മതി. ഞാനിതൊരു 4 മണിക്കൂർ ഫ്രീസ് ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. പുറത്തെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ കാണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഐസ് ആയിരുന്നു വിട്ടുപോരും. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബ്ലൂബെറിയും കുറച്ച് മിൻറ്റ് ലീഫൊക്കെ ഇട്ടിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോലൈസ് ഓരോന്നായിട്ട് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കും. പിള്ളേർക്ക് ബ്ലൂബെറി കഴിക്കുക അല്ലെങ്കിൽ ഇത് ബ്ലൂബെറിയുടെ പകരം നമുക്ക് നാവൽപ്പഴം അങ്ങനെയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. പിള്ളേർക്ക് അതൊന്നും അങ്ങനെ കഴിക്കും ചില പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് അതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഈ പോപ്സിക്കൽ ഉണ്ടാക്കുന്ന സമയത്ത്. ഇപ്പോൾ ഡിഫറെൻ്റ് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഞാൻ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് പോപ്സിക്കിൾസ് ആണ് ഞാനിവിടെ പറയാൻ പോണത്. ഇതാണ് അതിലൊരു ആദ്യത്തെ ടൈപ്പ്. നമുക്ക് തൈര് അല്ലെങ്കിൽ യോഗേർട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോണത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി പുളിപ്പുള്ള തൈര് ഒരിക്കലും എടുക്കരുത് കേട്ടോ. ചെറിയൊരു പുളിപ്പുള്ള തൈരാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോപ്സിക്കിൾ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വാട്ടർ മെലൺ പോപ്സിക്കിൾസ് ആണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ടർ മെലൺ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. സീഡ്സ് ഞാൻ ഡീസീഡ് ചെയ്തിട്ടുണ്ട്. സീഡ്സ് കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് നല്ല റിഫ്രഷിംഗ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ചെറീസ്, പിന്നെ ചിയാ സീഡ്സ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. റോസ് സിറപ്പ്, വാട്ടർ മെലൺ നല്ല മധുരമുള്ള വാട്ടർ മെലൺ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് റോസ് സിറപ്പിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഫ്ലേവറിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പീസാക്കി വെച്ച് വാട്ടർ മെലനും മിൻറ്റ് ലീവ്സും. ഇപ്പോൾ മിൻറ്റ് ലീവ്സ് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ഡീഹൈഡ്രേറ്റഡ് ചെറിയ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ റോസ് സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ അരിക്കുന്നൊന്നുമില്ല, നമ്മൾ ആ വാട്ടർ മെലൻ്റെ ഫുൾ ഫൈബർ കണ്ടൻറ്റ് അതിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പോപ്സിക്കിൾസ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ അരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫൈബർ കണ്ടൻസൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഇതൊന്നും അരിക്കുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ഡയറക്റ്റ് തന്നെയാണ് നമ്മൾ പോപ്സിക്കിൾ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഇതിലേക്ക് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ചിയാ സീഡ്സ് കൂടെ ആഡ് ചെയ്തിട്ട്, ചിയാ സീഡ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി അടിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കി മാത്രം എടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി വാട്ടർ മെലൻ്റെ ജ്യൂസ് നമുക്കൊരു ഐസ് ട്രേയിലേക്കോ അല്ലെങ്കിൽ പോപ്സിക്കിൾ ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യണം. കവർ ചെയ്താലാണ് നമുക്കിത് നമ്മുടെ പോപ്സിക്കിൾ സ്റ്റിക്ക് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് പൊസിഷനിൽ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അതിലേക്ക് കറക്റ്റ് ജസ്റ്റ് ഈ ഒരു പോപ്സിക്കിളിൻ്റെ സ്റ്റിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് മാത്രം വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് അടുത്ത ഫ്ലേവറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാംഗോ ആണ് കേട്ടോ നമ്മുടെ അടുത്ത ഫ്ലേവർ. മാംഗോ പാലും കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്.
അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ മധുരം കുറവുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു, അതാണ് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. മാങ്ങയും പാലും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പാലിന് പകരം ഫ്രഷ് ക്രീം ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് പാൽ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്കിത് ഒരു നല്ല ക്രീമി സ്ട്രക്ചറായിട്ടാണ് കേട്ടോ കിട്ടാൻ പോണത്. ഇപ്പോൾ മാംഗോ ഇല്ലെങ്കിൽ മാംഗോൻ്റെ പകരം നമുക്ക് അവഗാഡോ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അവഗാഡോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സ് ആഡ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നമുക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മൂന്ന് മെത്തേഡാണ് ഞാൻ പോപ്സിക്കിൾസ് ഉണ്ടാക്കാനുള്ളത് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേറെ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിത് ഡിഫറെൻറ്റ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ ട്രൈ ചെയ്യാം. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ കുറേ ഈ ഒരു പാല് വെച്ചിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണത്. നമുക്ക് അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ ചെയ്യുക പോപ്സിക്കിൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ മാംഗോ റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തു. നമുക്കിനി ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കെല്ലാം സെറ്റായി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പോപ്സിക്കിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ ഇത് ചെയ്യുന്നതിന്. അപ്പോൾ ഈ സമ്മറിൽ നിങ്ങളെല്ലാ പിള്ളേർക്കും ഈ അടിപൊളിയായിട്ടുള്ള പോപ്സിക്കിൾ റെസിപ്പി ഉണ്ടാക്കി കൊടുക്കണം. ഈ പോപ്സിക്കിൾസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.